ഗോഡ് ബ്ലെസ് യു. സന്തോഷം നിറഞ്ഞ, അനുഗ്രഹങ്ങൾ നിറഞ്ഞ, അഭിഷേകം നിറഞ്ഞ ഒരു വൈകുന്നേരം. ഇന്നും ദൈവത്തിൻ്റെ വചനമായിട്ട് നമ്മൾ മുമ്പിലോട്ട് വരുമ്പോൾ നമുക്ക് കർത്താവിനോട് പറയാം, കർത്താവേ ഇന്ന് എനിക്കായിട്ട് അങ്ങ് കരുതി വെച്ചിട്ടുള്ളത് എന്താണ്, അങ്ങ് എനിക്ക് വേണ്ടി ഇന്ന് പ്രത്യേകമായി തയ്യാറാക്കിയിട്ടുള്ളത് എന്താണ്, അത് മനസ്സിലാക്കുവാൻ പരിശുദ്ധാത്മാവേ എൻ്റെ കണ്ണുകളെ തുറക്കണമേ. കഴിഞ്ഞ ദിനങ്ങളിലൊക്കെ നമ്മൾ പറഞ്ഞതുപോലെ ദൈവവചനം വായിക്കുമ്പോൾ, ചേർന്ന് വായിക്കുമ്പോൾ ദൈവം നിങ്ങളോട് സംസാരിച്ച വാക്യം അതൊന്ന് നോട്ട് ചെയ്യണം, അതൊന്ന് നോട്ട് ചെയ്യണം. അതിനകത്ത് എന്തോ പ്രത്യേകമായി കർത്താവ് കരുതിയിട്ടുണ്ട്. നിശ്ചയമായിട്ട് നമുക്ക് ഒരുമിച്ച് നമ്മുടെ ദൈവവചന ചിന്തയിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ ഒരുമിച്ച് വായിക്കുന്നത് എഫേസ്യ ലേഖനം, ഫിലിപ്പി ലേഖനം 2:25-30 വാക്യം. എന്നാൽ എൻ്റെ സഹോദരനും കൂട്ടുവാലക്കാരനും സഹപഠനും നിങ്ങളുടെ ദൂതനും എൻ്റെ ബുദ്ധിമുട്ടിന് ശുശ്രൂഷിച്ചവനുമായ എപ്പഫ്രോദിത്തോസിനെ നിങ്ങളുടെ അടുക്കൽ അയക്കുന്നത് ആവശ്യമെന്ന് എനിക്ക് തോന്നി. അവൻ നിങ്ങളെ എല്ലാവരെയും കാണുവാൻ വാഞ്ചിച്ചും താൻ ദീനമായി കിടക്കുന്നു എന്ന് നിങ്ങൾ കേട്ടതുകൊണ്ട് വ്യസനിച്ചും ഇരുന്നു. അവൻ ദീനം പിടിച്ചും മരിപ്പാറായിരുന്നു സത്യം. എങ്കിലും ദൈവം അവനോട് കരുണ ചെയ്തു. അവനോട് മാത്രമല്ല, എനിക്ക് ദുഃഖത്തിന്മേൽ ദുഃഖം വരാതിരിപ്പാൻ എന്നോടും കരുണ ചെയ്തു. ആകയാൽ നിങ്ങൾ അവനെ വീണ്ടും കണ്ട് സന്തോഷിപ്പാനും എനിക്ക് ദുഃഖം കുറവാനും ഞാൻ അവനെ അധികം ജാഗ്രതയോടെ അയച്ചിരിക്കുന്നു. അവനെ കർത്താവിൽ പൂർണ്ണ സന്തോഷത്തോടെ കൈക്കൊള്ളുവിൻ. ഇങ്ങനെയുള്ളവരെ ബഹുമാനിപ്പിൻ. എനിക്ക് വേണ്ടിയുള്ള നിങ്ങളുടെ ശുശ്രൂഷയുടെ കുറവ് തീർപ്പാനല്ലോ അവൻ തൻ്റെ പ്രാണനെപ്പോലും കരുതാതെ ക്രിസ്തുവിൻ്റെ വേല നിമിത്തം മരണത്തോളം ആയിപ്പോയത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട, ഫിലിപ്പി ലേഖനത്തിലെ 2 അവസാനത്തെ പോർഷനാണ് നമ്മൾ വായിച്ചത്. കഴിഞ്ഞ ദിനങ്ങളിലൊക്കെ പ്രത്യേകമായ ചിന്തകൾ ഈ ലേഖനത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുകയുണ്ടായി. എനിക്ക് വളരെ സന്തോഷം തോന്നിയൊരു കാര്യം, ഫിലിപ്പി ലേഖനത്തിൽ പൗലോസ് ഏറ്റവും ആർദ്രമായിട്ട് സന്തോഷം മനസ്സിൽ നിറച്ചുകൊണ്ട് എഴുതിയ ഒരു ലേഖനമാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ അതിനകത്തുനിന്നുള്ള നന്മകളും വളരെയേറെയാണ്, വലിയ സന്തോഷം നൽകുന്ന ഒരു ലേഖനമാണ്. നമുക്കറിയാം പൗലോസ് ഈ ലേഖനം എഴുതുമ്പോൾ താനൊരു കാരാഗ്രഹവാസം നയിക്കുക അല്ലേ. പക്ഷേ അതിൻ്റെ യാതൊരു വിധ ലാഞ്ചനയും അല്ലേ, അയ്യോ എന്നുള്ള നിലവിളിയോ അല്ലേ, ഞാനിങ്ങിവിടെ കഷ്ടത്തിലാണെന്നുള്ള വാക്കുകളോ ഒന്നും അവിടെ നമുക്ക് കാണാൻ കഴിയുന്നു. അപ്പോൾ ഫിസിക്കലായിട്ടുള്ള, ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകളൊന്നും തൻ്റെ ഹൃദയത്തെ തൊടുന്നില്ല എന്ന് തെളിയിച്ചുകൊണ്ടാണ് ഈ ലേഖനത്തിൻ്റെ വാക്കുകൾ നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. അതുകൊണ്ട് പ്രശ്നത്തിൻ്റെ ഒരു വാക്ക് പോലും ഇതിനകത്ത് കാണുന്നില്ല, കാണുന്നില്ല, ഒരു പരാതി പറച്ചിലില്ല അല്ലേ. അമേൻ. ഇത്ര സന്തോഷമുള്ളൊരു കാര്യമാണ് അത്. ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കഴിഞ്ഞ ദിവസങ്ങളല്ല, കുറച്ച് മാസങ്ങൾക്ക് മുമ്പുണ്ടായ ഒരു എക്സ്പീരിയൻസ്. എൻ്റെ പപ്പയുടെ ഒരു ബ്ലഡിൻ്റെ റിസൾട്ട് എടുക്കാനായിട്ട് ഞാനൊരു ലാബറട്ടറിയിലോട്ട് പോയി. ഞാനവിടെ ചെല്ലുന്ന സമയത്ത് അവിടെ ഒരു പ്രായമുള്ളൊരു അമ്മച്ചി മാത്രമുണ്ട്, വേറെ ആരുമില്ല, 4-5 സ്റ്റാഫ് അവിടെയുണ്ട്. അക്രൈസ്തവരായ സ്നേഹിതരാണ്. എന്നാൽ ഈ പ്രിയപ്പെട്ട അമ്മച്ചി വളരെ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ പൊട്ടിച്ചിരിയോടെ കേട്ടോണ്ടൊക്കെ ഇരിക്കുകയാണ്. ഞാൻ ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ അമ്മച്ചിയെ തന്നെ എഴുന്നേറ്റ് വെളിയിലോട്ട് നടക്കുന്നു. അവർ 2-3 പേര് വന്ന് അമ്മച്ചിയെ സഹായിക്കും. നടക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. വെളിയിലിറങ്ങിയപ്പോൾ ഒരു ഓട്ടോ വിളിച്ച് അമ്മച്ചി അവിടുന്ന് പോയി. ഞാൻ നോക്കിയിരിക്കുന്ന സമയത്ത് ഈ ലാബിലെ പ്രിയപ്പെട്ടവരൊക്കെ തിരിച്ച് ഇറങ്ങി വരിക, കയറി ലാബിലോട്ട് വരിക. എന്നിട്ട് ഇവർ തമ്മിൽ പറയുന്ന വാക്കുകൾ കേട്ടിട്ട് എനിക്ക് വളരെ സന്തോഷം തോന്നി. അവർ പറയുകയാണ്, അമ്മച്ചി തന്നെയാണ് താമസിക്കുന്നത്. തന്നെയെന്ന് പറഞ്ഞാൽ മക്കളൊക്കെ ഉണ്ട്, പക്ഷേ ഇവിടെ ഇപ്പം ഈ ലാബിലേക്ക് വരേണ്ട ആവശ്യം വന്ന സമയത്ത് ഒരാളും കൂടെ വന്നില്ല, തിരിച്ചു പോകുമ്പോഴും ഒരാളും കൂടെ ഇല്ല, ഇവരാരെങ്കിലുമൊക്കെയാണ് സഹായിച്ചത്. എന്നാൽ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇവർ തമ്മിൽ പറയുക, നിങ്ങൾ ശ്രദ്ധിച്ചോ, ഒരു വാക്കുപോലും പരാതിയുടെ വാക്ക്, എൻ്റെ മക്കൾ എന്നെ നോക്കുന്നില്ല എന്നുള്ള വാക്ക്, എനിക്ക് ബുദ്ധിമുട്ടുകളും കഷ്ടങ്ങളും ആണെന്നുള്ള വാക്ക് അമ്മച്ചിയുടെ വായിൽ നിന്ന് വന്നില്ല. മറിച്ച് എല്ലാ വാക്കുകളും പറഞ്ഞപ്പോഴും അവർ പറയുകയാണ്, യേശു എന്നെ സഹായിച്ചു, യേശു എന്നെ രക്ഷിച്ചു, യേശു എന്നെ നടത്തുന്നു എന്ന വാക്കുകളാണ് ആ മാതാവിൽ നിന്ന് വന്നത്. ഇത്ര സന്തോഷകരമായ ഒരു പ്രത്യാശയാണ് ദൈവം നമുക്ക് നൽകിയിട്ടുള്ളത്. ശാരീരികമായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടായിരിക്കാം, പക്ഷേ അതിനെ നടുക്കും സംതൃപ്തിയോടെ ജീവിക്കുന്ന ഭക്തനെ നമ്മൾ എഫേസ്യ ലേഖനത്തിൽ കാണുകയാണ്. പ്രിയപ്പെട്ട ഒരു, ഇത് നമുക്ക് മാതൃകയാക്കാൻ പറ്റിയ ഒരു കാര്യമാണ്. നമ്മൾ ഇന്ന് കടന്നു പോകുന്ന പ്രതിസന്ധി എന്ന് അവസാനിക്കുമെന്ന് നമുക്കൊരു ധാരണയും ഇല്ലായിരിക്കാം. ശാരീരികമായ പീഡ, ശാരീരികമായ ബുദ്ധിമുട്ട്, മാനസികമായ വേദനകൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ ഒരു കാര്യം ഉറപ്പാണ്, ഈ ലോകത്തിലെ ഒരു പ്രതിസന്ധിക്കും നമ്മുടെ ഉള്ളിലുള്ള സമാധാനത്തെ എടുത്തു കളയാൻ കഴിയില്ല എന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി നമ്മളോട് സംസാരിക്കണം. അത് ഏറ്റെടുക്കുന്ന പ്രിയപ്പെട്ട ഒരു കരങ്ങൾ ഉയർത്തി ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിക്കാട്ടെ. എൻ്റെ ദൈവം എനിക്ക് തരുന്ന സമാധാനത്തെ എടുത്തു കളയാൻ ഈ ലോകത്തിൽ ഒരു ശക്തിക്കും കഴിയത്തില്ല. എൻ്റെ ദൈവം എനിക്ക് വേണ്ടി വഴികൾ തുറക്കും, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യും, ഞാനത് വിശ്വസിക്കുന്നു എന്ന് നമുക്ക് ഹൃദയത്തിൽ ഉറച്ചുകൊണ്ട് തന്നെ തുടർന്നുള്ള ദൈവത്തിൻ്റെ വായന ചിന്തയിലോട്ട് നമുക്ക് തുടർന്ന് പോകാം. നോക്കൂ, നമ്മൾ അടുത്തായിട്ട് നമ്മളിവിടെ കാണുകയാണ് ഈ ഇന്നലെ നമ്മൾ സംസാരിച്ച് ചിന്തിച്ച പ്രധാനപ്പെട്ട കാര്യം,
തിമത്തിയോസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെക്കുറിച്ചാണ് അല്ലേ. തിമത്തിയോസിനെ കുറിച്ച് അദ്ദേഹം പറയുകയാണ്, കർത്താവ് പൗലോസ് പറയുകയാണ് 21-ാം വാക്യത്തിൽ, യേശുക്രിസ്തുവിൻ്റെ കാര്യമല്ല സ്വന്തം കാര്യം അത്ര, എല്ലാവരും നോക്കുന്നു, എല്ലാവരും നോക്കുന്നത് സ്വന്തം കാര്യം. എനിക്ക് തോന്നുന്നു ഈ നമ്മുടെ എന്താ പറയുക, പ്രൈവറ്റൈസേഷനും ഗ്ലോബലൈസേഷനും ഒക്കെ കൊണ്ടുവന്നൊരു സംസ്കാരമാണ് ഈ എന്താ പറയുക, ചെലവിൻ്റെ ചെലവിടുന്ന അല്ലെങ്കിൽ സ്വന്തം കാര്യങ്ങളിലേക്ക് നോക്കുന്ന ഒരു സംസ്കാരം. പണ്ടത്തെ കാലം ഒരു എന്ന് പറഞ്ഞാൽ ഒരു 10-20-30 വർഷങ്ങൾക്ക് മുമ്പൊന്നും അങ്ങനെ അല്ലായിരുന്നു അല്ലേ. തൊട്ടടുത്ത വീട്ടിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ, അല്ലെങ്കിൽ അവിടെ അവരെല്ലാം ഓക്കെ ആണോ, ഓരോ ദിവസം വൈകുന്നേരം കുടുംബ പ്രാർത്ഥനകളൊക്കെ വരുമ്പോൾ നമ്മൾ അവരെ ഓർത്ത് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അവർ ആ അങ്ങനെ പ്രാർത്ഥിക്കുമ്പം അന്നൊന്ന് കണ്ടില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു ഒരു എന്തായിരിക്കും അവിടെ എന്നുള്ളൊരു ചിന്തയുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് നമ്മളൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് വലിഞ്ഞു നിൽക്കുന്ന ഒരു സമയം പോലെ അല്ലേ. പക്ഷേ പൗലോസ് പറയുകയാണ്, എൻ്റെ കൂടെ ഒരാളുണ്ട്, അതാരാണ്? തിമത്തിയോസ് എന്നാണ് അവൻ്റെ പേര്. എൻ്റെ പ്രായത്തിൻ്റെ അത്രയൊന്നും പ്രായമില്ല, അവൻ ചെറിയ പ്രായക്കാരനാണ്, പക്ഷേ അവന് ദൈവത്തോട് ആത്മാർത്ഥമായ സ്നേഹമുണ്ട്. ആ സ്നേഹത്തിൽ നിന്ന് അവൻ എന്നെയും എങ്ങനെ കരുതുന്നു? 22-ാം വാക്യം, അവൻ മകൻ അപ്പന് ചെയ്യുന്നതുപോലെ എന്നോട് കൂടെ സുവിശേഷ ഘോഷണത്തിൽ സേവ് ചെയ്തു എന്നുള്ള അവൻ്റെ സിദ്ധത നിങ്ങൾ അറിയുന്നുവല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഒരു ക്യാരക്ടറാണ് തിമത്തിയോസ് നമ്മൾ കാണുക. ഇന്ന് നമ്മൾ വായിച്ച ദൈവജന ഭാഗത്തിലേക്ക് വരുമ്പോൾ ഇന്ന് നമ്മളവിടെ കാണുന്ന വ്യത്യസ്തനായ മറ്റൊരു വ്യക്തിയാണ്. 25-ാമത്തെ വാക്യം, എന്നാൽ എൻ്റെ സഹോദരനും കൂട്ടുവേലക്കാരനും സഹപഠനും നിങ്ങളുടെ ദൂതനും എൻ്റെ ബുദ്ധിമുട്ടും ശുശ്രൂഷവനുമായ എപ്പഫ്രാസിത്തൗസിനെ നിങ്ങളുടെ അടുക്കൽ അയക്കുന്നത് ആവശ്യമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ കുറേയധികം വിശേഷണങ്ങളുണ്ട്. എന്തൊക്കെയാണ് നമുക്ക് നോക്കാം, എന്തൊക്കെ വിശേഷങ്ങളാണ് അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്? എൻ്റെ സഹോദരനും കൂട്ടുവേലക്കാരനും സഹപഠനും, സ്തോത്രം, നിങ്ങളുടെ ദൂതനും, അമേൻ, എൻ്റെ ബുദ്ധിമുട്ടിന് ശുശ്രൂഷിച്ചവനുമായി. ആ ഒരൊറ്റ വാക്യത്തിൽ തന്നെ ആ അടുത്ത വ്യക്തിയെക്കുറിച്ചുള്ള ഒരു വിവരണം അല്ലേ, എപ്പഫ്രാദിത്തോസിനെ കുറിച്ചുള്ള ഒരു വിവരണം. ഹൃദയം നിറഞ്ഞ സന്തോഷത്തോടെയാണ് പൗലോസ് അത് എഴുതുന്നത് അല്ലേ. അത് എഴുതുന്ന സമയത്ത് പൗലോസിൻ്റെ മനസ്സിലുള്ള ആ ഒരു 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 ഫീലിംഗ് ശരിക്കും മനസ്സിലാക്കാനായിട്ട് കഴിയും. ബ്രദർ അല്ലേ, എൻ്റെ സഹോദരനാണ്, സഹോദര തുല്യം എന്നോടൊപ്പം ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ വീട്ടിൽ ഒരാളാണ്. പാസ്റ്ററുടെ വീട്ടിൽ എത്ര പേരുണ്ട്, സഹോദരങ്ങൾ എത്ര പേരുണ്ട്? ഒരു സിസ്റ്റർ കൂടെ ഉണ്ട്. ആ എനിക്കൊരു സിസ്റ്റർ ഇല്ല, ഞാനൊരാളാണ്. അപ്പം ഞാനൊരിക്കലെ വലിയ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഒരു 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 വലിയ ബുദ്ധിമുട്ടുള്ളൊരു സമയം. എൻ്റെ പിതാവിൻ്റെ ചികിത്സയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഡിസിഷൻസൊക്കെ എടുക്കുന്ന കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രയാസമുണ്ട്. കാരണം തന്നെ ഒരാളായതുകൊണ്ട് എങ്ങനെയാണ് ആ തീരുമാനം എടുക്കുന്നത് എന്നൊക്കെയുള്ളൊരു പ്രയാസത്തിലൂടെ കടന്നു പോയപ്പോൾ ഞാൻ കുറേയധികം സഹോദരങ്ങളുള്ള ഒരാളോട് പറഞ്ഞു, അച്ഛൻ അതിൻ്റെ പ്രയാസമൊന്നും ഇല്ലല്ലോ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, റെനി അങ്ങനെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, നമുക്കൊരാവശ്യം തീരുമാനമൊക്കെ എടുക്കേണ്ടി വരുമ്പം പലപ്പോഴും നമ്മൾ തന്നെ കാണത്തുള്ളൂ. പക്ഷേ പൗലോസ് പറയുകയാണ്, ഇല്ല, എനിക്ക് സഹോദരതുല്യം എന്നെ കരുതുന്ന ഒരാളുണ്ട്, ആ ആളുടെ പേരാണ് എപ്പഫ്രാദിത്തോസ് അല്ലേ. സഹോദരൻ എന്നുള്ളൊരു വാക്ക് വലിയ ആഴമുള്ളൊരു വാക്കാണ്. ഭൗതികമായ ഒരമ്മയുടെ വയറ്റിൽ പിറന്നു എന്നുള്ളത് കൊണ്ടോ അല്ലെങ്കിൽ ഒരു വീട്ടിൽ ജനിച്ചു എന്നുള്ളത് കൊണ്ടോ എന്നുള്ള സഹോദര ബന്ധത്തെക്കുറിച്ചല്ല പൗലോസോട് പറയുന്നത്. അപ്പുറത്തൊരു വലിയ ആഴമായ ബന്ധം, സഹോദരൻ എന്ന് വിളിക്കാൻ പറ്റിയൊരു ബന്ധം. രണ്ട്, ഫെലോ വർക്കർ, എൻ്റെ കൂട്ട് വേലക്കാരൻ, എൻ്റെ എന്നോട് തോളോട് തോൾ ചേർന്ന് നിൽക്കുന്ന കർത്താവിൻ്റെ വേലക്കാരൻ. കർത്താവിൻ്റെ വേലക്കാരൻ എന്ന് മാത്രമല്ല, ഫെലോ സോൾജിയർ അല്ലേ, കൂട്ടു വേലക്കാരനും പിന്നെ സഹപഠൻ. നോക്കൂ, ആ വാക്ക് രണ്ട് കാര്യങ്ങൾ പ്രധാനമായി നമ്മളോട് പറയുകയാണ്. ഒന്ന്, നമ്മളെല്ലാവരും ഒരു യുദ്ധക്കളത്തിലാണ്. ബി ഓൾവേസ് വിജിലൻ്റ്, എല്ലാ സമയവും നമ്മൾ സൂക്ഷ്മതയുള്ളവരായിരിക്കേണ്ടതാണ്. ഒപ്പം പറയുകയാണ്, എന്നോടൊപ്പമുള്ള കർത്താവിൻ്റെ പഠനാണ് അദ്ദേഹം. ആ ആ പദവി മനസ്സിലാക്കിക്കൊണ്ട് പൗലോസ് സംസാരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അടുത്ത കാര്യം നോക്കൂ, മെസ്സഞ്ചർ അല്ലേ, മെസ്സഞ്ചർ അങ്ങനെയല്ലേ, നിങ്ങളുടെ ദൂതൻ, നിങ്ങളുടെ മെസ്സഞ്ചർ, യോ മെസ്സഞ്ചർ. വാട്ട് കൈൻഡ് ഓഫ് എ മെസ്സഞ്ചർ? നമ്മൾ ഓരോരുത്തരും ഏത് കൈൻഡ് ഒഫ് അല്ലേ, ഏത് രീതിയിലുള്ള മെസ്സഞ്ചർ ആണെന്നൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. എപ്പഫ്രാദിത്തോസ് എന്ന് പറയുന്ന മനുഷ്യൻ, കർത്തൃദാസൻ, അദ്ദേഹം ഒരു നല്ല ദൂതനായിരുന്നു. പൗലോസിൽ നിന്നുള്ള നല്ല വാർത്തകൾ ഫിലിപ്പർക്ക് എത്തി അല്ലേ. ഫിലിപ്പിയ സഭയിലെ നല്ല വാർത്തകൾ പൗലോസിൻ്റെ കയ്യിലും എത്തി. ഏത് തരത്തിലുള്ള ഒരു മെസ്സഞ്ചറാണ് നമ്മൾ? എന്താണ് മെസ്സഞ്ചറിൻ്റെ ജോലി? ഒരു വാർത്തയെ ഒരിടത്തു നിന്ന് മറ്റൊരിടത്ത് എത്തിക്കുക. ദൈവമക്കളെന്നുള്ള നിലയിൽ നമ്മുടെ ഒന്നാമത്തെ ജോലി, യേശു കർത്താവ് നമുക്ക് നൽകിയ സൗഭാഗ്യത്തെക്കുറിച്ചുള്ള വാർത്ത അതറിയാത്ത മറ്റുള്ളവരുടെ ഹൃദയങ്ങളിൽ എത്തിക്കുക എന്നതാണ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ദോഷവാർത്തകൾ നമ്മൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. ഇന്ന് സോഷ്യൽ മീഡിയയുടെയും അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ ഒരു കാലമാണ്. ധാരാളം വാർത്തകളും വിവരങ്ങളും നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ദോഷകരമായ വാർത്തകൾ, അതെനിക്ക് വേണ്ട, അതെൻ്റെ റോളല്ല
എന്ന് അറിഞ്ഞുകൊണ്ട് മാറ്റിവെക്കുന്ന ഒരു ഒരു തല നമുക്കുണ്ടാകണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. വാട്ട് കൈൻഡ് ഓഫ് എ മെസ്സഞ്ചർ ഐ ആം, ഞാൻ ഏത് തരത്തിലുള്ളൊരു സന്ദേശവാഹകനാണെന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. ഏതെങ്കിലും ദോഷവാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ? ഒരിക്കലും ഇനി അങ്ങനെ ചെയ്യരുത്. മറ്റൊരാൾക്ക് ദോഷം ഉണ്ടാക്കുന്ന, മറ്റൊരാൾക്ക് മുറിവുണ്ടാക്കുന്ന, ശരിയായിരിക്കാം തെറ്റായിരിക്കാം, നമ്മൾ ആ കാര്യത്തെക്കുറിച്ച് റെസ്പോണ്ട് ചെയ്യാതെ പോവുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം. ദോഷവാർത്തകൾ പരത്തരുത്, ദോഷവാർത്ത പരത്തരുത്, ദുർവർത്തമാനം പരത്തരുത്. ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുന്നു. അപ്പോൾ എൻ്റെ നിങ്ങളുടെ മെസ്സഞ്ചറൂടാണ് അദ്ദേഹം. മാത്രമല്ല ഏറ്റവും അവസാനം പറയുകയാണ്, എൻ്റെ ബുദ്ധിമുട്ടിന് ശുശ്രൂഷിച്ചു. ആമേൻ, ആമേൻ. മിനിസ്റ്റർ ഓഫ് മൈ നീഡ്, എൻ്റെ ആവശ്യം ഉണ്ടായിരുന്നപ്പം എന്നെ ശുശ്രൂഷിച്ച ആളുകൾക്കൊക്കെ ആവശ്യങ്ങളുണ്ടാകുമ്പം നമ്മളെ ഓർക്കാൻ പറ്റുമോ? നമുക്കിന്നൊന്ന് ചിന്തിക്കണം, കർത്താവെ ഞാൻ എങ്ങനെയുള്ളൊരു വ്യക്തിയാണ് മറ്റുള്ളവർക്ക്, അല്ലേ? ഒറ്റ വാക്കിൽ ഒരു ശ്വാസം എടുത്ത് കഴിയുന്നതിന് മുമ്പ് ഒറ്റ വാക്യത്തിനകത്ത് പൗലോസ് പറഞ്ഞ 5 കാര്യങ്ങളാണ് നമ്മൾ കണ്ടത്. പൗലോസിനെ പോലുള്ള ഒരാള് എപ്പഫ്രാദിസിനെക്കുറിച്ച് ഇങ്ങനെ പറയണമെങ്കിൽ അദ്ദേഹം വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരാളാണ്. പൗലോസ് ഇപ്പൊ തെറ്റ് ചെയ്യുന്ന ആളുടെ തെറ്റിനെ മുഖം നോക്കാതെ പറയുന്നത് പത്രോസിനെയൊക്കെ പരസ്യമായിട്ട് ശാസിച്ചിട്ടുള്ള ആളാണ്. ഇത്ര ഒരാളെ കുറിച്ച് പ്രകീർത്തിക്കണമെങ്കിൽ അദ്ദേഹം വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു മനുഷ്യനാണ്, ഒരു സുവിശേഷകനാണ്, ഒരു 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 പദവി വലുതാണ്, അല്ലേ? എപ്പഫ്രാദിസ് എന്ന് പറയുന്ന ആ മനുഷ്യന്റെ വലിപ്പം ഒത്തിരി വലുതാണ്. 5 കാര്യങ്ങൾ എന്തൊക്കെയാണ്? സഹോദരനാണ്, കൂട്ടുവേലക്കാരനാണ്, സഹപഠനാണ്, നിങ്ങളുടെ ദൂതനാണ്. എന്നാൽ ഇതൊക്കെ അപ്പുറത്ത് വരുമ്പോഴും ഇതൊക്കെയാണെങ്കിലും തിരക്കുള്ള ശുശ്രൂഷകനാണ്, സുവിശേഷകനാണ്, സഹപഠനാണ്, അല്ലേ? മെസ്സഞ്ചറാണ്, ഒരു വലിയ ദൗത്യവുമായിട്ട് വരുന്നയാളാണ്. ഇതൊക്കെയാണെങ്കിലും എൻ്റെ ബുദ്ധിമുട്ടിൻ്റെ സമയത്ത് ശുശ്രൂഷിക്കാനും അദ്ദേഹം ഉണ്ടായിരുന്നു. എൻ്റെ ബുദ്ധിമുട്ടിൻ്റെ സമയത്ത് ശുശ്രൂഷിക്കാനും എനിക്ക് ഒത്തിരി സഹോദരങ്ങളെ നേരിട്ടറിയാം. കഴിഞ്ഞ ദിവസം എന്നെ ഞാൻ വളരെ സ്നേഹിക്കുന്ന ഒരു ഇതിനുമായിട്ട് അദ്ദേഹത്തോട് സംസാരിക്കുകയായിരുന്നു. അദ്ദേഹത്തോട് പറഞ്ഞു, അദ്ദേഹം ഒരു ലോകത്തിൻ്റെ ക്ലേശത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, ഞാനുമായിട്ട് വലിയ ബന്ധങ്ങളൊന്നും ഇല്ല, എന്നാൽ അത്ര ആത്മീയ അടുപ്പവും ഇല്ലാത്ത ഒരു വ്യക്തി എന്നോ ഒന്ന് പരിചയപ്പെട്ടാണ്. പക്ഷേ എനിക്കൊരാവശ്യം, ഇങ്ങനെ ഞാൻ എപ്പോഴൊക്കെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുന്നുണ്ടോ അപ്പോഴൊക്കെ ഞാൻ വന്ന് നിന്നോളാം കൂടെ. കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു, അതെനിക്കൊരു ബുദ്ധിമുട്ടാവുമെന്ന് കരുതരുത്, എൻ്റെ അവകാശം അത് എനിക്ക് തരണം. അദ്ദേഹത്തിൻ്റെ ബന്ധുവല്ല, കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷനുള്ള ഒരു വ്യക്തിയുമല്ല, പക്ഷേ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഈ പ്രിയപ്പെട്ടവൻ എന്നോട് പറയുകയായിരുന്നു. കാര്യമല്ല, നിങ്ങളുടെ അയൽപ്പക്കത്തുള്ളവരായിരിക്കാം, ചിലപ്പോൾ അകന്ന ബന്ധത്തിലുള്ളവരായിരിക്കാം. പ്രത്യേകിച്ചും ഇന്ന് ഒത്തിരി നമ്മുടെ സഹോദരങ്ങളും വിദേശത്താണ്, അതുകൊണ്ട് തന്നെ നാട്ടിലുള്ള ഒരുപാട് പ്രിയപ്പെട്ടവർ, അവരുടെയൊക്കെ ആവശ്യങ്ങളിൽ പോവുകയും സഹായിക്കുകയും ചെയ്യുന്ന പ്രിയപ്പെട്ടവർ, നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ഇന്നത്തെ, ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ഈ പോർഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ടൈറ്റിൽ എന്ന് വേണേൽ നമുക്ക് പറയാൻ പറ്റുന്നത് പീപ്പിൾ ഓഫ് ഓണർ, അല്ലേ? ബഹുമാനിക്കപ്പെടേണ്ട വ്യക്തികൾ. ഓഹ്, ബഹുമാനിക്കപ്പെടേണ്ട പലപ്പോഴും നമ്മൾ സ്റ്റേജിൽ നിൽക്കുന്നവരെയൊക്കെ ബഹുമാനിക്കാറുള്ളൂ. ഒരുപാട് പേര് ബഹുമാനിക്കുന്നവരെ നമ്മളും ബഹുമാനിക്കും. പക്ഷെ കർത്താവ് പറയുകയാണ്, കർത്താവിൻ്റെ ദാസനിലൂടെ ഇന്ന് നമ്മളോട് പറയുകയാണ്, ആവശ്യത്തിന് കൂടെ നിന്നവരെയൊക്കെ ഒന്ന് ഓർക്കണം. ഇന്ന് അവരെ പലപ്പോഴും നമ്മൾ നമ്മുടെ തിരക്കുകൾക്കിടെ മറന്നു പോയിട്ടുണ്ടാകും. ആവശ്യത്തിൽ കൂടെ നിന്ന ആളുകളെ നമ്മൾ ഓർക്കണം. മുമ്പോട്ട് പോകുമ്പോൾ ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുകയാണ്, 2-3 തരം വ്യസനങ്ങളെക്കുറിച്ചും ഡിസപ്പോയിൻമെൻസിനെ കുറിച്ചൊക്കെയാണ് പറയുന്നത്, അല്ലേ? 3 പ്രാവശ്യം വ്യസനത്തെക്കുറിച്ച് നമ്മൾ ഈ ഭാഗത്ത് കാണുന്നുണ്ട്. എവിടെയൊക്കെയാണ്? 26-ാമത്തെ വാക്യത്തിൽ അതെങ്ങനെയാണ് പറയുന്നത്? അവൻ നിങ്ങളെ എല്ലാവരെയും കാണാൻ വാഞ്ചിച്ചും താൻ ദീനമായി കിടക്കുന്നു എന്ന് നിങ്ങൾ കേട്ടതുകൊണ്ട് വ്യസനിച്ചും ഇരുന്നു. അവിടെ ഒരു വ്യസനം നമ്മൾ കാണുന്നുണ്ട്. പിന്നെ 27-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, അവൻ ദീനം പിടിച്ചു മരിപ്പാറായിരുന്നു സത്യം, എങ്കിലും ദൈവം അവനോട് കരുണ ചെയ്തു. അവനോട് മാത്രമല്ല, എനിക്ക് ദുഃഖത്തിന്മേൽ ദുഃഖം വരാതിരിക്കാൻ എന്നോടും കരുണ ചെയ്തു. ഒരാളുടെ വ്യസനം, രണ്ട് അടുത്തയാളുടെ ദുഃഖം. പിന്നെ നമ്മൾ 29-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ 28-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ആകയാൽ നിങ്ങൾ അവനെ കണ്ട് സന്തോഷിപ്പാനും എനിക്ക് ദുഃഖം കുറവാനും. അല്ലേ, രണ്ടു പേരുടെ ദുഃഖത്തെ കുറിച്ച് അവിടെ വായിക്കുക. പലപ്പോഴും നമുക്ക് ദുഃഖം ഉണ്ടാകുന്നത് നമ്മുടെ ആവശ്യങ്ങളൊക്കെ, ദുഃഖം ആവശ്യങ്ങളൊക്കെ നിറവേറ്റപ്പെടാത്തപ്പോഴോ നമ്മളെ ആരെങ്കിലും മുറിവേൽപ്പിക്കുമ്പോഴോ ഒക്കെ നമുക്ക് ദുഃഖം വരിക. പക്ഷെ പൗലോസിന് ദുഃഖം വന്നത് എപ്പോഴാണ്? എപ്പഫ്രാദിത്തോസിന് ദുഃഖം വന്നത് എപ്പോഴാണ്? എപ്പഫ്രാദിത്തോസിന് ദുഃഖം വന്നത് എപ്പഫ്രാദിത്തോസ് ഫിലിപ്പിയ സഭയിൽ നിന്നുള്ള ഉപഹാരങ്ങളും സന്തോഷവും കൂട്ടായ്മയും ഒക്കെ ആയിട്ട് പൗലോസിനെ വന്ന് കണ്ടു. ഇവിടെ എത്തിയപ്പോൾ എപ്പഫ്രാദിത്തോസ് വല്ലാതെ രോഗിയായിപ്പോയി. ചെറിയ രോഗമല്ല, പനിയൊന്നുമല്ല, മരണത്തോളം എത്തിപ്പോയി. അങ്ങനെ നമ്മൾ വായിക്കുന്നത്, അല്ലേ?
പക്ഷെ ആദ്യം പറഞ്ഞതുപോലെ ഈ കാരാഗ്രഹത്തിൽ കിടക്കുന്നതിന്റെ ദുഃഖമൊന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല, എഴുതിയിട്ടില്ല. കൂട്ട് സഹോദരൻ്റെ ദുഃഖം വന്നപ്പോൾ അദ്ദേഹത്തിന് ദുഃഖത്തെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. ആമേൻ. പൗലോസിന് വേദനിച്ചു, അവൻ എനിക്ക് വേണ്ടി വന്നു, അവന് രോഗമുണ്ടെന്ന് കേട്ടപ്പം വേദനിച്ചു. പിന്നെ നമ്മൾ വായിക്കുകയാണ്, ഞാനവന് നിങ്ങളുടെ അടുക്കളെ അയക്കുന്നു. കാരണം എന്താണ്? നിങ്ങളുടെ വിഷമം ഒന്ന് കുറയും, നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാകണം, എൻ്റെ വിഷമം ഒന്ന് കുറയുകയും ചെയ്യും. കാരണം അവൻ സേഫായിട്ട് അവിടെ ചെല്ലുന്നു എന്നറിയുമ്പോൾ, ഇപ്പോൾ ഫ്രാത്തോസ് ക്ഷേമമായി സഭയിലെത്തുന്നു എന്നറിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഹൃദയം സന്തോഷം. ഒപ്പം ഇപ്പോൾ ഫ്രാത്തോസിനെ നോക്കൂ, അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ നോക്കി. അദ്ദേഹം പറയുകയാണ്, ഞാൻ എപ്പഫ്രാത്തോസ് രോഗിയായി തീർന്നു, ക്ഷീണിതനായി തീർന്നു, മരണത്തോടടുത്തു എന്നുള്ള വാർത്ത ഫിലിപ്പി സഭയിലെ പ്രിയപ്പെട്ടവർ കേട്ടപ്പം അവർക്കത് വിഷമമായല്ലോ എന്ന് ആര് ചിന്തിക്കുകയാണ്? എപ്പഫ്രാത്തോസ് ചിന്തിക്കുക. രണ്ടുപേരെയും നോക്കൂ, ഇവർ രണ്ടുപേരും മറ്റുള്ളവരുടെ ദുഃഖത്തിൽ വന്നത്. ആരൊക്കെയാണ് രോഗികളായിരിക്കുന്നത്? അത് നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ടോ? ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്, എൻ്റെ വൈഫ് 8 മന്ത്സ് പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു കോംപ്ലിക്കേഷൻ ഉണ്ടായി. അപ്പോൾ പെട്ടെന്ന് ഞാൻ അവിടേക്ക് പോകേണ്ടതായിട്ട് വന്നു. അന്ന് പൂനെയിലാണ് എൻ്റെ വൈഫിൻ്റെ വീട്. അപ്പോൾ ആ ദിവസങ്ങളിൽ സൗരി അവിടെ ആയിരുന്നുകൊണ്ട് അങ്ങോട്ട് പോകേണ്ടി വന്നു. ഞാൻ അവിടെ ചെന്നപ്പോൾ വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഒരു സിറ്റുവേഷനിലൂടെ പോവാം. അങ്ങനെ പോകുന്ന സമയത്ത് അന്ന് പിറ്റേ ദിവസം ഞായറാഴ്ചയാണ്, ഞാൻ ചെന്നതിൻ്റെ പിറ്റേ ദിവസം. സ്വാഭാവികമായിട്ട് യാത്രയൊന്നും ചെയ്യാൻ പാടില്ലാത്ത ഒരു സിറ്റുവേഷനിലിരിക്കുക. എന്നാലും ഞങ്ങൾ രണ്ടുപേരോട് ഒരുമിച്ച് സഭായത്തിന് പോയി. സഭായത്തിന് അവിടെ ചെന്ന സമയത്ത് സാക്ഷ്യമൊക്കെ പറയാനായിട്ട്, ടെസ്റ്റിമണിയൊക്കെ പറയാനുള്ള സമയത്ത് എൻ്റെ പ്രിയപ്പെട്ടവളെ എഴുന്നേറ്റ് പറഞ്ഞു, അല്പമല്ലാത്തൊരു കോംപ്ലിക്കേഷനിലൂടെ കടന്നു പോകുന്നു, കുഞ്ഞിനെ ജീവനോട് കിട്ടുമോ എന്നുള്ള കാര്യം സംശയമാണ് എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കുന്ന സമയത്ത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കണ്ണൊക്കെ നിറഞ്ഞാണത് പറഞ്ഞത്. പക്ഷെ ഞാനിപ്പോഴും ഓർക്കുന്നു ആ സഭ മുഴുവനും, ഒപ്പം അന്ന് അവിടെ ഉണ്ടായിരുന്ന കർത്തദാസൻ ഡോക്ടർ VV തോമസ്, അദ്ദേഹം എഴുന്നേറ്റ് നിന്ന് എൻ്റെ പ്രിയപ്പെട്ടവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്ക് ഇങ്ങനെയാണ്, കർത്താവെ ഞങ്ങൾക്കൊരു പ്രശ്നമുണ്ട്, അത് ഞങ്ങളുടെ പ്രിയ സഹോദരി രോഗി ഇനോ പ്രയാസത്തിലൂടെ കടന്നു പോകുന്നു എന്നുള്ള പ്രയാസമാണ്. ഞങ്ങൾക്കൊരു പ്രശ്നമുണ്ടെങ്കിൽ കർത്താവെ ഞങ്ങൾക്ക് ഉറപ്പാണ് അത് നിൻ്റെയും പ്രശ്നമാണ്, അതുകൊണ്ട് ഒരു സൗഖ്യത്തിലേക്ക് നയിക്കണം. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഒരു കോംപ്ലിക്കേഷനിലൂടെ കടന്നു പോകുന്ന സമയമായിരുന്നു എങ്കിലും, ആ കുഞ്ഞിനെ കിട്ടുമോ എന്നുള്ള പ്രതിസന്ധികളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും, ഞാൻ പറയാം ആ പ്രാർത്ഥന സൗഖ്യത്തിൻ്റെ പ്രാർത്ഥനയായിരുന്നു. അടുത്ത ദിവസം തന്നെ സുഖകരമായിട്ട് ഒരു പെൺകുഞ്ഞിന് ദൈവം പെൺകുഞ്ഞിനെ ഞങ്ങൾക്ക് ദാനമായി നൽകാൻ ദൈവത്തിന് കരുണയായി. യാതൊരു കോംപ്ലിക്കേഷൻസും ഇല്ലാതെ ദൈവം സഹായിച്ചു. ഞാൻ പറയാൻ വന്ന കാര്യം ഇതാണ്, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ, അദ്ദേഹം പറഞ്ഞ വാക്കുകൾ, ഗോഡ് വി ഹാവ് എ പ്രോബ്ലം ആൻഡ് ആ പ്രോബ്ലം ഈസ് യുവർ പ്രോബ്ലം ലോർഡ് ഗിവ് എൻ ആൻസർ. മറ്റുള്ളവരുടെ വേദനയ്ക്ക് വേണ്ടി നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് കഴിയുമോ? കർത്താവേ എൻ്റെ സ്നേഹിതനൊരു രോഗമുണ്ട്, അവൻ്റെ രോഗം എൻ്റെയും വേദനയാണ്, അവനെ വിടുവിക്കണമേ. ദൈവം ആഗ്രഹിക്കുന്നു അങ്ങനെയുള്ള ഒരു മനസ്സ് നമുക്ക് ഉണ്ടാകണോ. നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ കാണുകയാണ് എന്താണ് അവിടെ അവർക്ക് വേദന ഉണ്ടാക്കാൻ കാരണം. ഒന്ന്, മറ്റുള്ളവർ വേദനിക്കുന്നല്ലോ എന്ന വിഷമം. രണ്ട്, എൻ്റെ സഹപടൻ വേദനിക്കുന്നല്ലോ എന്ന വേദന. മുമ്പോട്ട് വരുമ്പോൾ നമ്മൾ കാണുകയാണ് എങ്ങനെയുള്ള മനുഷ്യനാണ് എപ്പഫ്രാത്തോസ്. അതിനെക്കുറിച്ച് മൊത്തത്തിൽ ആ ടെക്സ്റ്റ് മുഴുവൻ നമ്മൾ നോക്കുമ്പോൾ അവിടെ കാണുന്ന കുറച്ചേറെ കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ചും 30-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ നമ്മൾ കാണുകയാണ്, എനിക്ക് വേണ്ടിയുള്ള നിങ്ങളുടെ ശുശ്രൂഷയുടെ കുറവ് തീർപ്പാനല്ലോ അവൻ തൻ്റെ പ്രാണനെ പോലും കരുതാതെ ക്രിസ്തുവിന് വേണ്ടി ക്രിസ്തു അല്ലേ മരണത്തോളം ആയിപ്പോയത്. എങ്ങനെയുള്ള ഒരു വ്യക്തിയായിരുന്നു എപ്പഫ്രാത്തോസ്? നമുക്ക് എന്തൊക്കെയാണ് എപ്പഫ്രാത്തോസിൻ്റെ ലൈഫിൽ നിന്ന് ടേക്ക് അവേ ചെയ്യാനുള്ളത്, എടുത്ത് കൊണ്ടുപോകാനുള്ളത്? നിശ്ചയമായിട്ടും അങ്ങനെ വേണം. ഒരു നല്ല ക്വാളിറ്റി ഒരു വ്യക്തിയെ കണ്ടാൽ അതെൻ്റെ ലൈഫിലേക്ക് വരണമെന്ന് നമ്മൾ ആഴത്തിൽ ആഗ്രഹിക്കണം. ജീസസ് ടീൻസും ജീസസ് കിഡ്സും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുക. മക്കളെ, നിങ്ങൾ ഈ പ്രായത്തിൽ അങ്ങനെ ഒരു തീരുമാനം എടുത്താൽ നിങ്ങളുടെ ജീവിതം ധന്യമായിത്തീരും. എനിക്ക് 100% ഉറപ്പുള്ളതുകൊണ്ട് പറയുകയാണ്, നിങ്ങളുടെ ലൈഫ് അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കും. നിങ്ങൾക്ക് എന്തൊക്കെ ഇല്ല എന്നുള്ളതൊരു പ്രശ്നമല്ല, നിങ്ങളുടെ വീട്ടിലെ സാഹചര്യങ്ങളൊരു പ്രശ്നമല്ല. ചില കൊച്ചു കൂട്ടുകാരുടെയൊക്കെ പിതാക്കന്മാരൊക്കെ മദ്യപിക്കുന്നവരാണ്. ഭാരപ്പെടണ്ട, ദൈവം ഒരു വഴി കാണിക്കും, ദൈവം ഒരു വഴി കാണിക്കും. സാമ്പത്തികമായ ഞെരുക്കങ്ങളിലൂടെ കടന്നു പോകുന്ന കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്. ഭാരപ്പെടണ്ട, ഒറ്റ കാര്യം ചെയ്താൽ മതി. നമുക്ക് ഈ ദൈവചനങ്ങളൊക്കെ കേൾക്കുമ്പം എനിക്ക് എന്താണ് അതിനകത്ത് എടുക്കാനുള്ളത്? എപ്പഫ്രാത്തോസിൻ്റെ ലൈഫിൽ നിന്ന് നമുക്ക് എന്തൊക്കെയാണ് എടുക്കാനുള്ളത്? എപ്പഫ്രാത്തോസിനെ നമ്മൾ കാണുമ്പം പ്രധാനമായിട്ട് നമ്മൾ കാണുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? 30-ാമത്തെ വാക്യത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് എന്താണ്, അവൻ തൻ്റെ പ്രാണനെ പോലും കരുതാതെ അല്ലേ മരണത്തോളം ആയിപ്പോയി എന്ന് പറഞ്ഞാൽ എന്താണ്? ഹി റിസ്ക്ഡ് ഹിസ് ലൈഫ്. ജീവിതം റിസ്കിലായപ്പോൾ പോലും ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് മാറി നിന്നില്ല.
ജീവിതം ഒരു റിസ്കിലേക്ക് കടന്നു പോയപ്പോൾ പോലും ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് മാറുന്നില്ല. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുകയാണ്, ആർ വി റെഡി ടു റിസ്ക് അവർ ലൈഫ് ഫോർ ദ ലോർഡ്? യേശുവിന് വേണ്ടി ജീവിതം റിസ്കിലായാൽ പോലും അതിൽ ഞാൻ പിന്മാറത്തില്ല എന്ന് തീരുമാനിക്കാൻ നമുക്ക് കഴിയുമോ? അതിന് സന്നദ്ധനായ ഒരു വ്യക്തിയായിരുന്നു എപ്പഫ്രാത്തോസ്, അല്ലേ? മാത്രമല്ല, എപ്പഫ്രാത്തോസിന്റെ മറ്റൊരു ഒരു ക്വാളിറ്റിയാണ് നമ്മളിവിടെ കാണുന്നത്. ഹീസ് കൺസേൺഡ് അബൌട്ട് അതേഴ്സ്. മറ്റുള്ളവരെ കുറിച്ചായിരുന്നു അദ്ദേഹത്തിന്റെ കൺസേൺ. മറ്റുള്ളവരെന്ത് ചിന്തിക്കുന്നു, അല്ലേ? എന്തൊക്കെ കാര്യങ്ങളെ കുറിച്ചാണ് കൺസേൺ ഉണ്ടായിരുന്നു? ഒന്ന്, പൗലോസിനെ കുറിച്ച് കൺസേൺ ഉണ്ടായിരുന്നു, അല്ലേ? പൗലോസ് ജയിലിലാണ്, രോഗിയാണ് എന്നറിഞ്ഞപ്പോൾ വന്ന് കാണാൻ വേണ്ടിയുള്ള ഒരു തിടുക്കം എപ്പഫ്രാത്തോസിനുണ്ടായിരുന്നു. എന്താണ് തെളിവ്? നമുക്കറിയാം, ഒരു സഭ ഒരുമിച്ച് ഒരു സ്ഥലത്തേക്ക് ഒരു മിഷൻ ചെയ്യാനായിട്ട് പോകാമെന്നറിയുമ്പോൾ ഞാനും ഉണ്ട് ആ കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരാളുണ്ടോ? ആ ആളിന് ആ മിഷനെ കുറിച്ച് എന്തോ ഉണ്ട്, കൺസേൺ ഉണ്ട്. ധാരാളം പ്രിയപ്പെട്ടവരെ പണം നൽകി സഹായിക്കും, അവർക്ക് കൺസേൺ ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷേ അതിനപ്പുറത്തുള്ളൊരു കൺസേൺ ആർക്കുണ്ട്? എപ്പഫ്രാത്തോസിനുണ്ട്. യാത്രയുടെ റിസ്കുകളൊന്നും അദ്ദേഹത്തിന് മുമ്പിലുള്ള ഒരു പ്രശ്നമല്ല. ഹീസ് കൺസേൺഡ് അബൌട്ട് അതേഴ്സ്. പൗലോസിനെ കുറിച്ച് അദ്ദേഹത്തിന് കൺസേൺ ഉണ്ടായിരുന്നു. കർത്തൃദാസന്മാരെ കുറിച്ച് കൺസേൺ ഉണ്ടായിരുന്നു. എനിക്കിന്നും അറിയാം, എൻ്റെ ഒരു കസിൻ കൂടിയായിട്ടുള്ള പ്രിയ കൊച്ചുമൻ പാസ്റ്റർ, ഇന്ന് ജാൽനയിൽ കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യുന്ന ശമൽ മത്തായി പാസ്റ്റർ, അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്തെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. ആശാരി ഉപദേശിയൊക്കെ ടീമായിട്ട് പോയി ഓരോ സ്ഥലങ്ങളിൽ ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത് അദ്ദേഹം ഒരു സ്കൂൾ കുട്ടിയാണ്. അദ്ദേഹം നോക്കിയിട്ട് എന്താണ് അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്നത്? അദ്ദേഹം ഒരു ചെറിയ കൊട്ടയൊക്കെ എടുത്ത് അറിയാവുന്ന വീടുകളിലൊക്കെ പോയി കിട്ടുന്ന ആഹാര സാധനങ്ങൾ, പ്രത്യേകിച്ചും തേങ്ങയും അരിയും സാധനങ്ങളൊക്കെ കളക്ട് ചെയ്ത് ഈ ടീമിന് കൊണ്ട് കൊടുക്കുമായിരുന്നു. വട്ട് കൻ ഐ ഡു? എനിക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത് ഇന്നത്തെ സാഹചര്യത്തിൽ? എനിക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത്? കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് ഉള്ള സ്വാധീനശക്തി ചെറുതല്ല. തിങ്ക് അബൌട്ട് ഇറ്റ്. നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ പറ്റുക? അപ്പോൾ മറ്റുള്ളവരെ കുറിച്ചുള്ള ഒരു കൺസേൺ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൻ്റെ ഒരു പ്രത്യേക ക്വാളിറ്റി ആയിരുന്നു. പൗലോസിനെ കുറിച്ച് കൺസേൺ ഉണ്ടായിരുന്നു. മാത്രമല്ല, നമ്മൾ കാണുകയാണ് സഭയെക്കുറിച്ച് കൺസേൺ ഉണ്ടായിരുന്നു. ഞാൻ മരണത്തോളം ആയിപ്പോയ വിവരം ഫിലിപ്പിയ സഭ അറിയുമ്പോൾ, അവിടുത്തെ സഹോദരങ്ങൾ അറിയുമ്പോൾ അവരെന്തുമാത്രം വിഷമിക്കുന്നുണ്ട് എന്നുള്ളതായിരുന്നു എഫ്രാത്തോസിൻ്റെ മറ്റൊരു കൺസേൺ. സോ രണ്ട് ക്വാളിറ്റീസ് ഹൈലൈറ്റ് ചെയ്ത് നമ്മളവിടെ കാണും. ഒന്ന്, റിസ്ക് എടുക്കാൻ യാതൊരു മടിയില്ലായിരുന്നു. എന്തിനു വേണ്ടി? യേശുവിന് വേണ്ടി. റിസ്ക് എടുക്കാൻ മടിയില്ലായിരുന്നു. എന്തിനു വേണ്ടി? കർത്താവിൻ്റെ ദാസന്മാർക്ക് വേണ്ടി. റിസ്ക് എടുക്കാൻ മടിയില്ലായിരുന്നു ദൈവ വേലയ്ക്ക് വേണ്ടി പോകാനായിട്ട്. അപ്പോൾ ജീവിതത്തെ റിസ്ക് എടുക്കാനായിട്ട് ഒരു മടിയില്ലാതിരുന്ന ഒരു ദൈവദാസൻ മാത്രമാണോ? അത് മാത്രമല്ല നമ്മളിവിടെ കാണുന്നത്. നമ്മളിവിടെ കാണുകയാണ് അദ്ദേഹം എന്ത് ചെയ്യുമായിരുന്നു, എന്ത് ചെയ്തായിരുന്നു? ഹീസ് കൺസേൺഡ് അബൌട്ട് അതേഴ്സ്. മറ്റുള്ളവരെ കുറിച്ച് കൺസേൺ ഉണ്ടായിരുന്നു. മറ്റുള്ളവർക്ക് ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പം, നമ്മുടെ അയൽപക്കത്ത് ഒരാൾ ഒരു വിഷമത്തിലൂടെ പോകുന്നതെന്ന് അറിയുമ്പം, നമ്മുടെ സഭയിൽ ഒരാൾ പ്രതിസന്ധിയുള്ളൊരു കാര്യത്തിൽ കൂടെ കടന്നു പോകുന്നതെന്ന് അറിയുമ്പം, അത് രാവും പകലുമില്ലാതെ ഹൃദയത്തിൻ്റെ ഏതോ കോണിൽ സൂക്ഷിക്കുന്ന എത്ര പ്രിയപ്പെട്ടവരുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കൊക്കെ ആ കൺസേൺ ഉണ്ട്. അതുകൊണ്ടാണ് ആ ചിന്ത ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെ അലട്ടുന്നത്, അസ്വസ്ഥമാക്കുന്നത്. ആ ഒരു കൺസേൺ ഓരോ ദൈവമക്കൾക്കും വേണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. എപ്പഫ്രാത്തോസിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ക്വാളിറ്റി ഞാൻ കണ്ടത് ദേവാസനെ, ഹി വാസ് റെഡി ടു ഗോ. പോകാൻ മനസ്സായിരുന്നു. ഹി വാസ് റെഡി ടു ഗോ. പോകാൻ മനസ്സായിരുന്നു. ആ നമ്മൾ കാണുന്നുണ്ട് പുതിയ നിയമത്തിൽ, അല്ലേ, ഒരു രാജാവ് തൻ്റെ വിരുന്നൊരുക്കി പലരെയും എന്ത് ചെയ്തു, വിളിച്ചു. ഒരാൾ പറഞ്ഞു, ഞാനിപ്പം കല്യാണം കഴിച്ചതേ ഉള്ളൂ, എനിക്ക് വരാൻ നിവർത്തി. വേറൊരാൾ പറഞ്ഞു, ഞാനൊരു കാളയും മേടിച്ചിട്ടുണ്ട്, അതിൻ്റെ പുല്ലും സാധനമൊക്കെ കൊടുക്കണം. ഓരോരുത്തർക്കും അവരവരുടെ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ബുദ്ധിമുട്ടുകൾ തീർന്നിട്ട് നമ്മളൊന്ന് സെറ്റിൽ ചെയ്തിട്ട് കർത്താവിനെ അന്വേഷിക്കാമെന്ന് കരുതുന്നുണ്ടെങ്കിൽ അത് വെറുതെയാണ്. ഏതൊക്കെ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്നുണ്ടോ അതിൻ്റെ നടുവിലൂടെ നിൽക്കുമ്പോൾ തന്നെ ഒരാവശ്യമുണ്ടെങ്കിൽ ഞാൻ തയ്യാറാണ് കർത്താവേ, ഞാൻ പോകാം, ഞാൻ ഇവിടെയുണ്ട് യേശുവേ എന്ന് പറയാൻ ധൈര്യം കാണിക്കുന്ന പ്രിയപ്പെട്ടവരെയാണ് ദൈവം ഉപയോഗിക്കുക. സുശ്രൂഷയ്ക്ക് വേണ്ടി പോകാനൊരു അവസരം ഉണ്ടായാൽ, ഒരു യാത്ര ചെയ്യാനൊരു അവസരം ഉണ്ടായാൽ, പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായാൽ ഒരു കാരണവശാലും നോ എന്ന് പറയരുത്. നിങ്ങളാലാകുന്ന കാര്യമാണോ, മേക്ക് ഇറ്റ് ഹാപ്പൻ. അതിനുവേണ്ടി തയ്യാറാകണം. പോകാൻ അദ്ദേഹം തയ്യാറാണ്. ഇത് ചെറിയൊരു കാര്യമല്ല. കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരുത്തൻ നിന്നോട് ഒരു നാഴിക വഴി പോകുവാൻ, അല്ലേ, നിർബന്ധിച്ചാൽ രണ്ട് അവനോടുകൂടെ പോകുക. അതിൻ്റെ കാരണം എന്താണെന്ന് അറിയാമോ? അങ്ങനെ പറയുന്നതിൻ്റെ, അന്നത്തെ കാലത്ത്, യേശുവിൻ്റെ കാലത്ത് ഒരു പ്രത്യേക സംവിധാനം പ്രത്യേകിച്ചും റോമൻ പട്ടാളക്കാർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവരവരുടെ സാധന സാമഗ്രികളോ ആയുധങ്ങളോ ഒക്കെ ആയിട്ട് ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഏതെങ്കിലും ഒരു നാട്ടുകാരനെ കണ്ടാൽ അദ്ദേഹത്തെ വിളിക്കാം, ആവശ്യപ്പെടാം. എന്തിനു വേണ്ടി ആവശ്യപ്പെടുന്നത്? ഈ സാധനങ്ങളോടൊന്ന് വഹിക്കാനായിട്ട്. പക്ഷേ ഒരു നിയമം ഉണ്ടായിരുന്നു, ഒരു നാഴികയിൽ കൂടുതൽ ആ ആളിനെ നിർബന്ധിക്കാൻ ആർക്കും അവകാശമില്ല, പട്ടാളക്കാരൻ്റെ അവകാശമില്ല. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, ഒരുവൻ നിന്നെ ഒരു നാഴിക വഴി പോകാൻ നിർബന്ധിച്ചാൽ എത്ര പോവുക? രണ്ട് പോവുക.
അതെന്തുകൊണ്ടായിരിക്കും കർത്താവ് അങ്ങനെ പറഞ്ഞത്? അത് സ്നേഹത്തിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് കാണിക്കുന്ന കാര്യമാണ്. ഒരു നാഴിക വഴി പട്ടാളക്കാരനും ഈ വ്യക്തിയും കൂടെ ഒരുമിച്ച് നടക്കാമെന്ന് വെച്ചു. സാധാരണഗതി പട്ടാളക്കാരന് കൂടെ നടക്കുന്ന ഒരു വ്യക്തിയോട് അത്ര സൗമ്യമായിട്ടൊന്നും പെരുമാറാൻ സാധ്യതയില്ല. സൗമ്യമായിട്ട് പെരുമാറാൻ ശ്രമിച്ചാലും കൂടെ നടക്കുന്ന ആൾ ഷോ എൻ്റെ പൊന്നെ എന്ന് വിചാരിച്ചായിരിക്കും. അതുകൊണ്ട് തന്നെ പട്ടാളക്കാരൊക്കെ വരുമ്പം സാധാരണക്കാരൊക്കെ ഓടി മറയാൻ സാധ്യത ഉണ്ട്. അപ്പോൾ ഇവർ തമ്മിൽ സാധാരണ ടോക്കൊന്നും ഉണ്ടാകാറില്ല. പക്ഷേ ഈ മനുഷ്യൻ വ്യത്യസ്തനാണ്. പട്ടാളക്കാരൻ നോക്കി, ഈ മനുഷ്യൻ വ്യത്യസ്തനാണ്. അദ്ദേഹത്തിൻ്റെ മുഖത്തൊരു പുഞ്ചിരിയുണ്ട്. അദ്ദേഹം പട്ടാളക്കാരനോട് ചോദിച്ചു, എന്താണ് താങ്കളുടെ പേര്? പേരൊക്കെ പറയുന്നു, വർത്തമാനമൊക്കെ പറയുന്നു. ഈ സന്തോഷത്തോടെ മൂളിപ്പാട്ടുമൊക്കെ പാടി തൻ്റെ കൂടെ നടക്കുന്ന ആളിനോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്താണ് ഇത്ര സന്തോഷം? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതിൻ്റെ കാരണം എനിക്ക് എൻ്റെ ദൈവമായിട്ടുള്ളൊരു ബന്ധമാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വഴിക്ക് ഒരു നാഴിക എത്തി. പട്ടാളക്കാരൻ പറഞ്ഞു, ഇവിടെ വരെ മതി, ഞാൻ ബാക്കി വേറെ ആരോടെങ്കിലും പറഞ്ഞോളാം. അദ്ദേഹം പറഞ്ഞു, ഇല്ല, നമുക്ക് നടക്കാം. ഈ സന്നദ്ധത കണ്ടപ്പം പട്ടാളക്കാരൻ അന്തം വിട്ടു. എന്താണ് അവനെ സ്വാധീനിച്ച ഘടകം? അതറിയാനായിട്ട് അവൻ ആവേശമായി. ആ അടുത്ത ഒരു നാഴികയിലാണ് അവനറിഞ്ഞ സ്നേഹത്തെക്കുറിച്ച്, യേശു വരുത്തിയ മാറ്റത്തെക്കുറിച്ച് ഒരു ക്രിസ്ത്യാനിക്ക് മറ്റുള്ള പ്രിയപ്പെട്ടവരോട് പറയാൻ അവസരം ലഭിക്കുക. അപ്പോൾ അങ്ങനെ ഒരു വലിയ മാറ്റം കൊണ്ടുവരുന്ന ഒരു പ്രവൃത്തിയായിരുന്നു അത്. അതുപോലെ തന്നെ ഇന്നും കർത്താവ് ചോദിക്കുകയാണ്, എപ്പോൾ ഫ്രാദത്തോസിനെ പോലെ പോകാൻ തയ്യാറാണ്? ഒരു ചെറിയ യാത്ര സുവിശേഷത്തിന് വേണ്ടി, ഒരു പ്രിയപ്പെട്ടവനോട് കൂടെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി, ഒരു രാത്രി യേശുവിന് വേണ്ടി പോകാൻ തയ്യാറാണോ? കൊടുക്കുന്നത് പോകുന്നതിന് ഉള്ള ഒരു ഒരു മറ്റൊരു ഓപ്ഷൻ അല്ല, നിശ്ചയമായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റണം. ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ട് ഒരു മാതാവിനെ, കുഞ്ഞുങ്ങളുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ട്രെയിനിങ് കൊടുക്കാനായിട്ട് തൃശ്ശൂർ പോയ സമയത്ത്. അന്ന് ആ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഒരു അമ്മച്ചി വന്ന് പറഞ്ഞു, മക്കളെ, നിങ്ങൾ പോകുന്ന പോലെ പോയി സുവിശേഷ പ്രവർത്തനം ചെയ്യാൻ എനിക്കൊരു നിവൃത്തിയില്ല. അന്ന് അവിടെ ലീഡറായിരുന്ന ഒരു സഹോദരിയുണ്ട്. ആ സഹോദരിയോട് പറഞ്ഞു, മോളെ, ഞാൻ എൻ്റെ മൂന്ന് മക്കളെ നോക്കിക്കോളാം, നീ പോയി സുവിശേഷ വേല ചെയ്യ്. എന്താണ് നമ്മുടെ മനസ്സ്? പോകാൻ നമ്മൾ തയ്യാറാണോ? പോകുക എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ എപ്പഫ്രാത്തോസിൻ്റെ മൂന്ന് ക്വാളിറ്റീസ് നമ്മളിന്നിവിടെ ഹൈലൈറ്റ് ചെയ്തു അല്ലേ. ഒന്നാമത്തെ കാര്യമാണ്, അദ്ദേഹം മറ്റുള്ളവരെക്കുറിച്ച് കൺസേൺഡായിരുന്നു. രണ്ടാമത്തെ കാര്യമാണ്, അദ്ദേഹം എന്തിന് തയ്യാറായിരുന്നു? ജീവൻ റിസ്ക് ചെയ്യാൻ തയ്യാറായി, ജീവൻ പോലും റിസ്ക് ചെയ്യാൻ തയ്യാറായി. മൂന്ന്, അദ്ദേഹം പോകാൻ തയ്യാറായി. ഐ യു റെഡി ടു ഗോ? യേശു വിളിച്ചാൽ പോകാൻ തയ്യാറാണോ? യേശു വിളിച്ചാൽ തൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി നിൽക്കാൻ നിങ്ങൾ തയ്യാറാണോ? നമ്മൾ ഒരുമിച്ച് ഇന്ന് മുഴങ്കാലുകൾ ദൈവസന്നിധി പ്രാർത്ഥിക്കുന്ന സമയത്ത് നമുക്ക് കർത്താവിനോട് പറയാം, കർത്താവേ, ഞാൻ ആഗ്രഹിക്കുന്നു പോകാനായിട്ട്. ഞാൻ ആഗ്രഹിക്കുന്നു എനിക്ക് മറ്റുള്ളവരോട് ഒരല്പം കൂടെ കൺസേൺ ഉണ്ടാകണമെന്ന്. ഞാൻ ആഗ്രഹിക്കുന്നു കർത്താവെ, റിസ്കുകൾ എടുക്കാനുള്ള ധൈര്യം എന്നിലുണ്ടാകേണ്ടതിന്. നമുക്ക് ദൈവസന്നിധി പ്രാർത്ഥിക്കാം, കർത്താവെ, ഇങ്ങനെയൊരു ക്വാളിറ്റിയുള്ള ഒരു വ്യക്തിയായിട്ട് എന്നെ മാറ്റണമേ. ദൈവരാജ്യത്തിന് കൊള്ളാവുന്ന ഒരു വ്യക്തിയായി മാറ്റണമേ. പൗലോസ് പറയുന്ന വാക്കുകൾ നമ്മൾ മറക്കരുത്, എൻ്റെ ആവശ്യത്തിന് ശുശ്രൂഷിച്ചവൻ, എൻ്റെ ആവശ്യത്തിന് ശുശ്രൂഷിച്ചവൻ. ഓരോ ആളുകളും ആവശ്യം വരുമ്പം നമ്മളെ ഓർക്കാറുണ്ടോ? നമ്മൾ എങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് മറ്റുള്ളവർക്ക് വേണ്ടി? മറ്റുള്ളവരുടെ കണ്ണി നിങ്ങൾ, ഞാൻ എങ്ങനെയുള്ളൊരു വ്യക്തിയാണ് കർത്താവെ? എത്ര പേർ ഓർക്കും അവരുടെ ഒരു ആവശ്യം വരുമ്പോൾ എന്നെ? നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവെ, ഈ കാര്യത്തിൽ എന്നെ ഒന്ന് സമ്പന്നനാക്കണമേ. എപ്പഫ്രാദത്തോസിനെ പോലെ എന്നെ സമ്പന്നനാക്കണമേ. ഒരുപാട് പേർക്ക് ഈ ക്വാളിറ്റി കിട്ടത്തില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഉള്ളിൽ ഈ സന്ദേശം കേൾക്കുമ്പം ആഴത്തിലൊരു ആഗ്രഹം ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഞാൻ പറയാം, നിങ്ങൾ ഭാഗ്യം ചെയ്ത വ്യക്തിയാണ്. കർത്താവ്, മറ്റുള്ളവരെ കുറിച്ചുള്ള കൺസേൺ കൊണ്ട് എൻ്റെ ഹൃദയത്തെ നിറയ്ക്കണമേ. കർത്താവ്, എനിക്ക് ശുശ്രൂഷയ്ക്കൊരു അവസരം ലഭിച്ചാൽ പോകാൻ ഞാൻ തയ്യാറാണ് എന്ന് പറയാനുള്ളൊരു ധൈര്യം എനിക്ക് തരണമേ. യേശുവേ, ജീവിതം റിസ്ക് ചെയ്തിട്ടാണെങ്കിൽ പോലും അതിനുള്ളൊരു ധൈര്യം എനിക്ക് നൽകണം. നമ്മളൊരുമിച്ച് ഇന്ന് ദൈവസ്വനെ പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് ഈ ഉപവാസ പ്രാർത്ഥനയുടെ അനുഗ്രഹിക്കപ്പെട്ട വൈകുന്നേരത്ത് നമ്മൾ മുഴങ്കാലുകൾ ദൈവസന്നിധിയിൽ നമ്മുടെ ഹൃദയം ഏകാഗ്രമാക്കി പ്രാർത്ഥിക്കാം. നമുക്കൊരുമിച്ച് മുഴങ്കാലുകൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കർത്താവ് ചോദിക്കുകയാണ്, നിങ്ങൾ തയ്യാറാണോ? ആർ യു റെഡി? എപ്പഫ്രാദത്തോസിനെ പോലെ ആവശ്യത്തിലിരിക്കുന്നവരുടെ ആവശ്യങ്ങൾക്കൊരു മറുപടിയാകാൻ നിങ്ങൾ തയ്യാറാണോ? കർത്താവ് ചോദിക്കുകയാണ്, ചിലരെ പ്രാർത്ഥനയിൽ വഹിക്കാൻ ഹൃദയത്തിൻ്റെ ഒരു കോണിൽ അവരെ എപ്പോഴും ഇങ്ങനെ പ്ലേസ് ചെയ്തേക്കാൻ നിങ്ങൾ തയ്യാറാണോ? കർത്താവ് ചോദിക്കുകയാണ്, റിസ്കുകൾ എടുക്കാൻ തയ്യാറാണോ? കർത്താവ് ചോദിക്കുകയാണ്, പോകാൻ നിങ്ങൾ തയ്യാറാണോ? നമുക്കൊരുമിച്ച് ദൈവസന്നിധിയിൽ നമ്മുടെ ഹൃദയം ഏകാഗ്രമാക്കി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ദൈവനോട് സംസാരിക്കണമേ.
ദൈവനെ അതിനായി ബലപ്പെടുത്തണമേ. ചില പ്രിയപ്പെട്ടവരോട് വളരെ വ്യക്തമായിട്ട് പരിശുദ്ധാത്മാവ് സംസാരിക്കുന്ന എനിക്ക് കേൾക്കാനായിട്ട് കഴിയുന്നുണ്ട്. ഹൃദയത്തെ ഏകാഗ്രമാക്കി ദൈവങ്ങളിൽ ഏൽപ്പിച്ചാട്ട് ദൈവം നിങ്ങളെ അടുത്ത തലത്തിൽ ഉപയോഗിക്കും. അതിനായിട്ട് ഹൃദയങ്ങളെ ഏകാഗ്രമാക്കി ദൈവത്തിനെ പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രിയ കർത്താവേ, സ്വർഗീയ പിതാവേ, ഇന്ന് ഒരു പ്രത്യേക തീരുമാനത്തോടെ ദൈവത്തിലേക്ക് വരുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെല്ലാം അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും. ഞങ്ങളിന്ന് പ്രാർത്ഥിക്കുന്നത് ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്നാണ് കർത്താവേ. മറ്റുള്ളവരെ കുറിച്ചുള്ള ഒരു വലിയ കൺസേൺ ഞങ്ങളുടെ ഉള്ളിൽ കർത്താവ് നൽകണമേ. ഒപ്പം കർത്താവേ, ഞങ്ങളുടെ ജീവിതങ്ങളിൽ റിസ്ക് എടുക്കാനുള്ള ഒരു പ്രത്യേക കൃപ ഞങ്ങൾക്ക് തരണേ കർത്താവേ. പലപ്പോഴും ഭയം കൊണ്ട് പുറകോട്ട് വലിയുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മനസ്സിനെയൊക്കെ പരിശുദ്ധാത്മാവേ ശക്തമായി സ്പർശിച്ച് ഒരു ദൈവപ്രവൃത്തി അയച്ച് യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ഒരു വലിയ അത്ഭുതം, അങ്ങയുടെ ഒരു വലിയ അത്ഭുതം ഞങ്ങളുടെ ഉള്ളിൽ ദൈവം ഇന്ന് ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആ ഭയത്തിൻ്റെ കെട്ടുകളൊക്കെ പൊഴിഞ്ഞു പോകട്ടെ. മറിച്ച് കർത്താവേ, ബലവും സന്തോഷവും ധൈര്യവും ദൈവമായ കർത്താവ് ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നൽകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. പോകാൻ ഞാൻ തയ്യാറാണ് കർത്താവേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ കരങ്ങളെ പിടിക്കണമേ. യൂസ് ദ മൈറ്റ്ലി ലോർഡ്. കർത്താവേ, പൗലോസിൻ്റെ ആവശ്യത്തിന് ശുശ്രൂഷക്കാരനായി തീർന്ന എപ്പഫ്രാദത്തോസിനെ പോലെ ഞങ്ങളെയും മറ്റുള്ളവരുടെ ആവശ്യങ്ങളിൽ കർത്താവേ ദൈവമായ കർത്താവ് ഞങ്ങളെ ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ സമർപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ.